നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട സെന്റ് ലൂക്ക് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ, ഈ ഹോസ്പിറ്റലിൽ കാണിച്ചു കൂടുന്ന തന്തയിലായിയുടെ അങ്ങേ അറ്റമാണ് കാണിച്ചു കൂടുന്നത്. ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു MBBS എന്ന 4 അക്ഷരവും വെച്ചിട്ട് കാണിച്ചു കൂടുന്ന തൊട്ടിത്തരത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. രണ്ട് ഈ ചേട്ടൻ പറയാനുള്ള പറഞ്ഞു തരും. രണ്ട് ചേട്ടാ, എന്നാണ് സംഭവം? ഇത് നമ്മുടെ സൂരജ് ഭായി. സൂരജ് ഭായി, എന്നാണ് സംഭവം? കഴിഞ്ഞ ചിറ്റാറ് വയ്യാറ്റൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 14-ാം തീയതി ബുധനാഴ്ച രാവിലെ എന്റെ 6 വയസ്സുള്ള മകള് ആത്മജ എന്ന പേരുള്ള മകള് ചെറിയൊരു വയറുവേദനയായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഇവിടുത്തെ വത്സല ജോൺ എന്ന് പറയുന്ന ഡോക്ടർ പിന്നെ ടെസ്റ്റിങ്ങിനെല്ലാം വിധേയാക്കിയിട്ട് പറഞ്ഞ് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറയുകയും ഞാൻ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വലിയ പെയിനിൽ വലിയ മാറ്റമില്ല. അപ്പോൾ ഞാൻ കുട്ടിയെ ഡിസ്ചാർജ് ആവശ്യപ്പെട്ട് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവരെ നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. കുട്ടിക്ക് കുറവുണ്ടെന്നും അതേ തുടർന്ന് ഒരു 5 മണിയൊക്കെ ഞാൻ വരുമ്പം കുട്ടിക്ക് പെയിനില്ലാന്ന് പറയുകയും ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് അത് വേദനയ്ക്കുള്ള മരുന്ന് ഡോസ് കൂട്ടി കൊടുത്ത് പെയിനില്ലാതാക്കിയതാണെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിനോട് ഇവർ സംസാരിച്ച് തന്നെ പറഞ്ഞു കുട്ടി ആഹാരം കഴിക്കുന്നില്ല, കുടലിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ഇവർ പറയുകയും അപ്പം എന്നെ വിളിച്ച് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് അറിയാമല്ലോ, സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ വിളിച്ച് പറഞ്ഞു കുട്ടിക്ക് കുറവുണ്ട്, ഞായറാഴ്ച ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുകയും ഞാൻ വീണ്ടും വന്ന് കുട്ടിയെ സന്ദർശിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ കുട്ടിക്ക് പെയിനുണ്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തില്ല. വീണ്ടും തിങ്കളാഴ്ച രാവിലെ വന്നു ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞു സ്കാനിങ്ങിന് വിധേയമാക്കി. സ്കാനിങ്ങ് നിങ്ങളുടെ നിർബന്ധത്താൽ സ്കാനിങ്ങിന് വിധേയമാക്കുകയും റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചോ? നമ്മളെ കാണിച്ചില്ല. സ്കാനിങ് കൊണ്ട് വന്ന് എന്റെ അമ്മയും മോളും കൂടെയാണ് പോയത്. സ്കാനുമായിട്ട് വന്നപ്പോൾ ഇവിടെ കാണിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു 11 മണിക്ക് സർജറി വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു കുട്ടിയുടെ. ഡിസ്ചാർജ് വാങ്ങാൻ ഇവിടെ വരുമ്പോൾ ഇവർ ഡിസ്ചാർജ് തന്നില്ല. എൻ്റെ റിലേഷൻ ആൾക്കാരെല്ലാം കൂടെ വന്ന് ബഹളം വെച്ചിട്ട് ഡിസ്ചാർജ് മേടിച്ച് ബിലിവേഴ്സിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് അപ്പൻഡിസ് ആയിരുന്നു, അത് കൂടി പൊട്ടി ഫ്ലൂയിഡ് കുടലിലും ഒക്കെ ആയി. ഇവിടെ വന്നപ്പോ ചികിത്സിച്ചേ? എന്തിനാണെന്ന് അവർക്കല്ല അറിയില്ല. യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. യൂറിനറി ഇൻഫെക്ഷൻ 6 ദിവസം കടന്നു. 6 ദിവസം കടന്നു. അപ്പം സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നു. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ല ഇങ്ങനെ ഇത് പൊട്ടിയ കാര്യമൊന്നും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇവർ സ്കാൻ ചെയ്തിട്ട് ഇവർക്ക് അറിയാമായിരുന്നു. ഇവര് രഹസ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യാനാണ് ഇവര് പ്ലാൻ ചെയ്ത്. പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്? ഇവിടുന്ന് നമ്മൾ ഇതുപോലെ ഇവര് 11 മണിക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോഴ് നമ്മൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നെ ഡിസ്ചാർജ് തന്നില്ല. ഇവിടെ ബഹളം ഉണ്ടാക്കി ഉച്ചയോട്ട് ഡിസ്ചാർജ് മേടിച്ചു. അപ്പം പറഞ്ഞു വൈകിട്ട് 7 മണിക്ക് ഡോക്ടർ വന്ന് തരും. നമ്മൾ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഡിസ്ചാർജ് മേടിച്ചിട്ടാണ് നമ്മൾ ബിലിവേഴ്സിൽ പോയത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത് പൊട്ടി, ഇത് ഗുരുതര അവസ്ഥയിലാണ് കുട്ടിക്ക് എന്ന് അറിയുന്നത്. അപ്പൊ അവിടെ സർജറി 6 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ ചെയ്തു. സർജറി 6 മണിക്കൂറിൽ ചെയ്തു. അതാണ് ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്? ഞാൻ മന്ത്രി വീണ ജോർജിന് കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, DMO കൊടുത്തിട്ടുണ്ട്, SPക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. സെന്റ് ലൂക്ക് മാനേജ്മെന്റിനും കൊടുത്തിട്ടുണ്ട്. ഡോക്ടർക്കെതിരെ മാനേജ്മെന്റ് എന്താ പറയുന്നത്? മാനേജ്മെന്റ് ഒരു അറിയിപ്പും തന്നിട്ടില്ല ഇതുവരെ. ബാക്കി ആരെങ്കിലും SP ഓഫീസിൽ നാളെ വിളിച്ചിട്ടുണ്ട്. 3:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നിന്നോടൊക്കെ പറയാനുള്ളത് ഒരു കുഞ്ഞിന്റെ ജീവിതം വെച്ചല്ല 4 MBBS എന്നുള്ള അക്ഷരം വെച്ചിട്ട് തോന്നിവാസം കാണിക്കുന്ന അതെ പറഞ്ഞാൽ കൂടിപ്പോ നിന്നോടൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബി അരുൺദാസ് സാറുണ്ട്, വക്കീലാണ്. വക്കീൽ സാറോട് നമുക്ക് ചോദിക്കാം, സാർ എന്താണ് സാർ ഇതിന്റെ നിയമനടപടി എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സാറിന് പറയാം? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ പലപ്പോഴും ഹോസ്പിറ്റലുകൾ ഒരു കച്ചവട കേന്ദ്രമായി മാറുന്നു എന്ന പരാതി ഉയരാറുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി ഇപ്പോ ഇവിടെ സൂര്യന്റെ വിഷയം സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ഒരു ഡോക്ടറുടെ ബോധപൂർവമായ അല്ലെങ്കിൽ ഒരു അശ്രദ്ധ, അത് ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതിനു മുമ്പ് തന്നെ അവർ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോയതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇപ്പം അതിനെക്കുറിച്ച് സൂരജ് വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞങ്ങൾ നിയമനടപടി എന്ന രീതിയിൽ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, SP, പോലീസ് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ബാലാവകാശ കമ്മീഷനെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC സമീപിക്കാൻ വേണ്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കൃത്യമായൊരു മെഡിക്കൽ നെഗ്ലിജൻസാണ്. പലപ്പോഴും മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കുന്നത് ഈ IMA ഒക്കെ ഇടപെടൽ മൂലം പലപ്പോഴും തെളിയിക്കപ്പെടാൻ പോകുന്നൊരവസ്ഥയിൽ, കാരണം അവരൊരു സംഘടിതമായി നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ എല്ലാവരുടെ സംഘടിതമായി നിന്നുകൊണ്ട് തോൽപ്പിക്കുന്നൊരു സാഹചര്യമുണ്ട് പല കേസുകളിലും. എന്നാൽ ഇത് അതിൽ നല്ല വ്യത്യസ്തമാണ്. കൃത്യമായി ആ കുട്ടിയുടെ രോഗം നിർണയിക്കുന്നതിനകത്ത് ഡോക്ടർക്ക് പരാതി സംഭവിച്ചു. ഇതിനുശേഷം ഇവർ ആവശ്യപ്പെട്ടതിനു ശേഷം കൃത്യമായ ചെക്കപ്പുകൾ നടത്തി കിട്ടിയ റിസൾട്ട് പോലും
അവര് അവോയ്ഡ് ചെയ്യോ അല്ലെങ്കിൽ അവരെ അറിയിക്കാതിരിക്കോ. ഒരു രോഗിയുടെ അവകാശമാണ് അവരുടെ രോഗം എന്താണെന്ന് അറിയാം, അവരുടെ രക്ഷാകർത്താക്കളുടെ അവകാശം അതുപോലെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇവരെ ഇപ്പോ പോലീസോ മറ്റു സംവിധാനങ്ങളോ നിയമങ്ങളോട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ നിർദ്ദേശപ്രകാരം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചു.